നമസ്കാരം. മതം പ്രചരിപ്പിച്ചാൽ വടിയെടുക്കുമെന്ന അവസ്ഥയിലാണ് ചൈന ഇപ്പോൾ. മതപരമായ ഉള്ളടക്കങ്ങൾ അടങ്ങിയ വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വ്യക്തികൾക്കും വിദേശ സംഘടനകൾക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യം. രാജ്യ താൽപര്യങ്ങളും രാജ്യ സുരക്ഷയും ചൂണ്ടിക്കാട്ടിയാണ് നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചൈനയുടെ റിലീജിയസ് റെഗുലേറ്ററിൽ നിന്ന് ലൈസൻസ് ഇല്ലെങ്കിൽ സംഘടനകൾക്കോ വ്യക്തികൾക്കോ മതപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കാൻ സാധിക്കില്ല. ഹോങ്കോങ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റാണ് പുതിയ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചുള്ള വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. മതപരമായ ഉള്ളടക്കം ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ലൈസൻസിന് അപേക്ഷിക്കുന്ന ആളുകൾ ചൈനയിൽ നിന്നുള്ള വ്യക്തിയോ അല്ലെങ്കിൽ അവിടെ സ്ഥാപനമുള്ള ആളോ ആയിരിക്കണം. ഈ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി ഉറപ്പായും ചൈനീസ് പൗരനായിരിക്കണം. മതപരമായ ഉള്ളടക്കം ഉപയോഗിച്ച് വിദേശ ഏജൻസികൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് തടയാനാണ് ഈ നീക്കമെന്നാണ് ചൈനയുടെ വാദം. 3 വർഷത്തേക്കുള്ള ലൈസൻസ് ആയിരിക്കും ഓരോ വ്യക്തിക്കും കിട്ടുന്നത്. മതപരമായ ചടങ്ങുകളുടെ പേരിൽ പണം ശേഖരിക്കാനും ഇവർക്ക് സാധിക്കില്ല. നാഷണൽ റിലീജിയസ് വർക്ക് കോൺഫറൻസിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പങ്കെടുത്ത് 2 ആഴ്ച പിന്നിടുമ്പോഴാണ് പുതിയ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ മതപരമായ നിയന്ത്രണം രാജ്യത്തൊട്ടാകെ ഏർപ്പെടുത്തുന്നത് ഇത് ആദ്യമായാണ്. മതങ്ങളെ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുമായി ബന്ധപ്പെടുത്തുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്നാണ് ഷീ ജിൻപിങ് അന്ന് നിർദ്ദേശിച്ചത്. ഓൺലൈനിലൂടെ വരുന്ന മതപരമായ കാര്യങ്ങൾ ചൈനയിലെ മതനിയമങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയേക്കാമെന്നും ഷീ ജിൻപിങ് പറയുന്നുണ്ട്. അതേസമയം എല്ലാ മതങ്ങളും ഇനി കമ്മ്യൂണിസ്റ്റ് നയം മാത്രം അനുസരിക്കണമെന്ന് ചൈനീസ് ഭരണകൂടം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ മതങ്ങൾക്കെതിരെ വീണ്ടും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് രാജ്യം. മുന്നേ തന്നെ ക്രൈസ്തവ ഇസ്ലാമിക മതവിഭാഗങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന നിയമങ്ങളെ കൂടുതൽ കർശനമാക്കാനും ഇതോടൊപ്പം തീരുമാനിച്ചിട്ടുണ്ട്. ക്രൈസ്തവ മിഷണറിമാരെയും പള്ളികളെയും കടുത്ത നിയമങ്ങളാൽ നിയന്ത്രിച്ചിരുന്ന ചൈനയുടെ നീക്കങ്ങൾ ചൈന ക്രിസ്ത്യൻ ഡെയിലി എന്ന മാധ്യമമാണ് വാർത്തയായി പുറത്തുവിട്ടത്. ചൈന മതം മാത്രം മതിയെന്ന കടുത്ത നിലപാടിലേക്കാണ് ആജീവനാന്ത പ്രസിഡന്റായി മാറിയ ഷീ ജിൻപിങ്ങിന്റെ പുതിയ തീരുമാനം. ഇതിന് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം പൂർണ്ണ പിന്തുണ നൽകിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഒപ്പം സമൂഹം തികഞ്ഞ സോഷ്യലിസത്തിലാണ് ജീവിക്കേണ്ടതെന്നും മാത്രവുമല്ല മതമല്ല സമൂഹങ്ങളെ നയിക്കേണ്ടതെന്നുമാണ് പ്രഖ്യാപിത നയത്തിൽ പറയുന്നത്. നയം കടുപ്പിക്കുന്നതിന് മുന്നേ തന്നെ പരസ്യമായി മതപ്രചാരണം നടത്തിയ നിരവധി ക്രൈസ്തവ പുരോഹിതരെയും ഇസ്ലാമിസ്റ്റുകളെയും സൈന്യം തടവിലാക്കി കഴിഞ്ഞു. സിൻസിയാങ് മേഖലയിൽ ഉയഗൂർ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന സൈന്യം മറുവശത്ത് വ്യാപകമായി ക്രിസ്ത്യൻ പള്ളികളും കഴിഞ്ഞ വർഷം തകർത്തിരുന്നു. ഇത്തവണ നിയമം കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 400 പ്രമുഖ ക്രൈസ്തവ പുരോഹിതരെ കൊണ്ട് നിർബന്ധിതമായി ഒപ്പിടിവിച്ചിരിക്കുകയാണ്. നയം തെറ്റിച്ചാൽ വധശിക്ഷ വരെ ലഭിക്കുമെന്ന അവസ്ഥയിലാണ് മിഷണറിമാർ ഇപ്പോൾ. എന്തായാലും ചൈന തൻ്റെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. മതം പ്രചരിപ്പിക്കുകയോ അതിന് ഓൺലൈൻ വഴിയായാൽ പോലും പിടിവിടും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ചൈനയിലുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.